ആദിമാകികൾ ഒരു ഹൈന്ദവ മത വിശ്വാസിയായിരിക്കുമ്പോഴും ഈ ഒരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് ആദിമാർഗ സമ്പ്രദായം പിൻപറ്റുന്നവരെല്ലാവരും തന്നെ വിശ്വാസി സമൂഹം പരമ്പരാഗത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എല്ലാവരും വിശ്വാസികളാണെന്നോ ഒരേ വിശ്വാസമുള്ളവരാണെന്നോ അഭിപ്രായം നമുക്കില്ല. പരമ്പരാഗത ആദിമാർഗികളും ഒരേ ജാതിക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ മാത്രം ഉൾപ്പെട്ടവരാണെന്ന അഭിപ്രായം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ആദിമാർഗ സമ്പ്രദായം മലബാര സമ്പ്രദായം എന്ന് പറയുന്നത് തികച്ചും ലോകത്തെമ്പാടുമുള്ളതാണ്. വിശേഷം ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ആരാധന പാരമ്പര്യം വിശ്വാസ പാരമ്പര്യം. ഈ പാരമ്പര്യം ഇന്ന് നിലനിൽക്കുന്നത് ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും ഒക്കെയാണ്. ഹിന്ദു മതത്തെ സംബന്ധിച്ച് പരമോന്നത കോടതി പോലും പറയുന്നത് ഹിന്ദു എന്നത് ഒരു മതമല്ല എന്നാണ്. ഹൈന്ദവ സംഘടനകളും പറയുന്നത് എല്ലാ സംഘടനകളും ഇല്ലെങ്കിൽ പോലും രാഷ്ട്രീയ സ്വയം സേവാ സംഘം എന്ന് പറയപ്പെടുന്ന RSS പോലെയുള്ള സംഘടനകൾ പോലും പറയുന്നത് ഹിന്ദു ഒരു മതമല്ല ഒരു ജീവിത വ്യവസ്ഥയാണ് എന്ന്. കോടതിയും പറയുന്നത് ദ ലൈഫ് ഓഫ് വേ എന്ന്. വിവിധ മാർഗങ്ങളാണ്. ഭരണഘടന പറയുന്നത് ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻസ് എന്ന്. ഹിന്ദു മതം എന്നപ്പോൾ എവിടെയും അത്തരത്തിൽ പറയുന്നില്ല. എന്നാൽ മതപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായി പരമോന്നത കോടതിയെ സമീപിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഇതൊന്നുമില്ല എന്ന് പറയുന്ന കോടതി പോലും ഹിന്ദുവിനെ ഒരു മതമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത്തരത്തിൽ പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്കും നമ്മുടെ ജനതയ്ക്കും നാം മുന്നോട്ട് വയ്ക്കുന്ന സമ്പ്രദായത്തെ പിൻപറ്റുന്നവർക്കും നീതി ലഭിക്കുന്നില്ല എന്നൊരു പോരായ്മയാണ്. രാജ്യത്തെ തുല്യത അവകാശപ്പെടുന്ന പൗരന്മാരാണ് നമ്മുടെ ജനത. ആ തുല്യത എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലുമുണ്ട്. അത് മതാചാര വിശ്വാസ നിയമത്തിലുമുണ്ട്. എന്നാൽ അതിവിടെ ഇല്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കോടതി എപ്പോഴും ഇന്ന് ഇപ്പോൾ നിമിഷം വരെയാണെങ്കിലും കോടതി സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് വൈദിക ബ്രാഹ്മണ മതത്തിൻ്റെ ദക്ഷിണമാർഗത്തിൻ്റെ വൈഷ്ണവരുടെ ഒക്കെ നിയമങ്ങളാണ്. അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു ആവശ്യത്തിന് ചെന്നാൽ അപ്പോൾ എടുത്തു വെക്കുന്നത് ബ്രാഹ്മണ മത നിയമങ്ങളാണ്. ഇതിന് തെറ്റുകാർ ബ്രാഹ്മണരാണെന്ന് അഭിപ്രായം പറയാൻ നമുക്കാകില്ല. അതിന് കാരണം ബ്രാഹ്മണർ നേരിട്ടിട്ടല്ല ഇന്ന് ഭരണം നടത്തുന്നത്. ഇന്നലത്തെ പോലെയല്ല, ഇന്നലകളിലെ പോലെയല്ല. പിന്നെ ആരാണ് ഭരിക്കുന്നത്? ഇവിടെ ജനാധിപത്യമാണ്. അപ്പൊ ജനപ്രതിനിധികളോട് കൂടിയിട്ടുള്ള സംവിധാനമാണ് ഭരണഘടനയെ മുൻനിർത്തി ചെയ്യുന്നത്. ആ ഭരണഘടനയിലും ഈ ജനാധിപത്യ സംവിധാനത്തിലും ഹിന്ദു സമൂഹത്തിനെ ചേർത്ത് നിർത്തുന്നു എന്ന രീതിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഹിന്ദു മതത്തിനോട് വിരോധമുണ്ട് എന്നാരെങ്കിലും പറയുമ്പോഴും എല്ലാവരെയും ഒന്നിൽ തന്നെ കൊണ്ടുപോയി കെട്ടിയിട്ടാണ് എല്ലാ സംവിധാനങ്ങളും. ഭരണഘടന രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണുള്ളത്. ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളും എന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ ഭരിക്കുമ്പോഴും അവരും എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ടാണോ ചോദിച്ചാൽ വിഷമമുള്ള കാര്യമാണല്ല. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല ആകേണ്ടത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ മതങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരും ഈ ജനതയോട് ഈ മതപരമായ വിഷയങ്ങളിൽ നീതി പുലർത്തുന്നില്ല. ഇത് പറയാൻ കാരണം കഴിഞ്ഞ വർഷമാണ് അലഹാബാദ് കോടതിയിൽ നടന്ന ഒരു വിഷയം, ഒരു വിവാഹത്തോട് ബന്ധപ്പെട്ട് ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട് നടന്ന കോടതിയുടെ ഒരു അവിടുത്തെ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത് നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടതാണ്. വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം സാധുവാകണമെങ്കിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ സപ്തപതി എന്ന് പറയുന്ന ആചാരം ഉണ്ടായിരിക്കും. അതായത് അഗ്നിക്ക് ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ വിവാഹം സാധുവാകുന്നുള്ളൂ, സാധൂകരിക്കപ്പെടുന്നുള്ളൂ എന്നാ കോടതി പറഞ്ഞു. അതിൽ ആദിമർക്ക് ഇത്രയും നിയമം ഇല്ല. നമുക്ക് പൂർവികമായ പ്രായമുള്ള ആളോട് ചോദിച്ചാൽ അറിയാം, വളരെ സിമ്പിളാണ് വിവാഹം. ആരാണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ മുതിർന്നവരെല്ലാം കണ്ട് സംസാരിച്ചതിന് ശേഷം അവസാനത്തിൽ
ഒരു ചെറിയൊരു പന്തൽ ലളിതമായി കൊണ്ട് പന്തലോ എന്താ വെച്ചാൽ അവിടെ ഇറക്കി നിർത്തി. ഇപ്പം വീട്ടും പേരും കാരണവന്മാരുടെ പേരൊക്കെ പറഞ്ഞ സമ്മതവും ചോദിച്ച് പരസ്പരം കൈപിടിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. പിന്നീട് മാലയിടലും താലിയിടലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സപ്തപതി ഒന്നും ഇതിന്റെ ഭാഗമായിരുന്നില്ല. പക്ഷെ എന്താണ്, ഹിന്ദു മതത്തിന്റെ അകത്ത് വന്നാൽ ഈ വൈദിക ആചാരങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഇവൻ ഹിന്ദു ആവുള്ളൂ എന്ന് പറയുകയും എന്നിട്ട് ഡിനോമിനേഷൻസ് ആണെന്ന് ഭരണഘടനാപരമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇനി വിശ്വാസപരമായ കാര്യത്തിലേക്ക് വരാം. നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഈയിടെ ഉണ്ടാവുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പരമോന്നത നേതാവാണ്, അതുപോലെ തന്നെ മിസോറാം ഗവർണറൊക്കെ ആയിട്ടിരുന്ന ഒരു മഹനീയ വ്യക്തിയാണ് ബഹുമാന്യ കുമ്മനം രാജശേഖരൻജി. അദ്ദേഹം ഈ തവണ മുസ്ലിം മതവിശ്വാസികളുടെ ബലി പെരുന്നാളിന് ആശംസ പറഞ്ഞൊരു പോസ്റ്റർ ഇവിടെ ശിഷ്യന്മാരെ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹത്തിന് ആശംസ പറയാം, അത് പറയണം, നമ്മളടക്കം പറഞ്ഞു. പക്ഷെ എന്താണത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാന്യദേഹം ഇവിടുത്തെ ബലിയാചാരങ്ങൾ നിർത്താൻ വേണ്ടി, തൂക്കം നിർത്താൻ വേണ്ടിയിട്ടൊക്കെ സമരം ചെയ്ത ആളാണ്. പക്ഷെ ഹിന്ദു മതത്തിനകത്ത് ഡിനോമിനേറ്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ പൂർവീക വിശ്വാസങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്ത വ്യക്തി മുസ്ലിങ്ങളുടെ കാര്യം വന്നപ്പോൾ അനുകൂലിക്കുന്നു എന്നുണ്ട്. അതായത് ഹിന്ദു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആശയത്തിലേക്ക് കടന്നു കയറാൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുത്തത് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും മറ്റു മതങ്ങൾക്ക് അവരുടെ നിയമങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് പറയുകയും എന്നാൽ ഹിന്ദു മതത്തിൽ ഡിനോമിനേറ്റിന്റെ ഭാഗം പൂർവികമായ പാരമ്പര്യം ആദ്യ പാരമ്പര്യം പിൻപറ്റുന്നവരുടെ വിശ്വാസങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ല, ഞങ്ങളുടെ വിശ്വാസങ്ങൾ മോശമാണെന്ന് കരുതുന്നു, ടെമ്പിൾ ആക്ട് പ്രകാരം ഉണ്ടായിട്ടുള്ള ബലിയാചാരങ്ങൾ ഇതിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ വിശ്വാസങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ അതിന്റെ എല്ലാ ചേരുവകളും വേണം, ആരെയും ഉപദ്രവിക്കുന്നില്ല, ഉപദ്രവിക്കുന്ന നിയമങ്ങൾ എടുത്ത് കളയുക തന്നെ വേണം. എന്നാൽ മറ്റുള്ള മതസ്ഥർക്കാകാം മതം അനുശാസിക്കുന്ന ചില നിയമങ്ങൾ ഈ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ചിട്ടുണ്ട്, അത് ഇവിടേക്ക് ലഭിക്കുന്നില്ല. ഇത് പറയാനായിട്ട് ഇറങ്ങുമ്പോഴോ അല്ല ഹിന്ദുക്കൾക്ക് ഇത് ബാധകമല്ല, ഹിന്ദുക്കൾ ഇങ്ങനെയല്ല എന്ന് പറയുന്നു കോടതിയും മതമേലധ്യക്ഷന്മാരും സംഘടനാ നേതാക്കളൊക്കെ പറയും. അത് ഏത് ഹിന്ദുവിന്റെ മാനദണ്ഡത്തിലാണ്? അവിടെയാണ് ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു ഇങ്ങോട്ടും വേണ്ട ആ നീതി അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഈ വിഷയം ഇപ്പോഴും പറയുന്നതിന് കാരണം ഒരിക്കലും വിഘടനമല്ല, യോജിച്ചു തന്നെയാണ് പോകേണ്ട. യോജിപ്പ് എങ്ങനെയായിരിക്കണം? അത് മാന്യമായിട്ടായിരിക്കണം. ഹിജാബ് വിഷയത്തിന്റെ വിഷയം വന്നപ്പോൾ ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രം എല്ലാ മത മുസ്ലിം മത വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമല്ല, കൂടുതൽ ഈ നൂതനമായിരിക്കുന്ന സംഘടനാ സംവിധാനത്തിലാണ് ഇസ്ലാമിക മതത്തിൽ ഈ വസ്ത്രം വരുന്നത്. പൂർവികമായ ആളുകളൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആ വിഷയത്തിനോട് മറ്റുള്ളവരെല്ലാം എടുത്തൊരു നിലപാടുണ്ട്. ഇവിടെ ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദു മതമാകുന്ന എങ്ങനെയാണ്? ഭരണഘടനാപരമായിട്ടുള്ള മതമാണ് പറഞ്ഞത്. വിശ്വാസപരമായിട്ട് പൂർവികമായിട്ട് ആദ്യമായി രേഖപ്പെടുത്തിയത് വൈദിക ബ്രാഹ്മണിക്കൽ മതത്തെയാണ്. എന്നാൽ അതിനുശേഷം ഭരണഘടനാപരമായി വരുമ്പോൾ ഇവിടുത്തെ തദ്ദേശീയമായിരിക്കുന്ന എല്ലാ ദർശനങ്ങളിലേക്ക് ചേർക്കുന്നുണ്ട്. ആ ചേർത്തതിലാണ് ആദ്യം ഇവർ വരുന്നത്. ആ ആദ്യമർക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഞങ്ങളുടെ സംസ്കൃതിയുടെ ഭാഗമാണ്. അതിവിടെ ഉണ്ടാകുന്നില്ല. ഇത് മാത്രമല്ല, ഇനിയിപ്പോ ഇതിൽ മലബാരം വിട്ട് ഇതിൽ ശാക്തയ പദ്ധതിയാണെങ്കിലും അതിനും ഇവിടെ കൃത്യമായി നീതി ലഭിക്കുന്നില്ല. ഏറി വന്നാൽ ശൈവനും ശാക്തയനും ഈ പറയുന്ന വന ആചാരങ്ങൾ മാത്രമായിരിക്കും ഇത്തരം സമൂഹത്തിനുണ്ടായിരിക്കുന്നത്. ഇത്തരം വിശ്വാസങ്ങളാണ്, അത് പിൻപറ്റുന്ന ഹിന്ദുക്കളാണ്. എന്നാൽ അതിനൊന്നും തന്നെ നീതി ലഭിക്കുന്നില്ല. പരമോന്നത കോടതി പ്രകാരം പറയുന്നു അതുപോലെ തന്നെയാണ്. ഒരു ഹിന്ദു മതത്തിലേക്ക് ഇപ്പൊ ഞങ്ങളുടെ പൂർവികർ ഒരു മതപരിവർത്തനം നടത്തി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഞങ്ങളുടേതൊന്നുമല്ലാത്ത ബ്രാഹ്മണിക്കൽ ആര്യ സമാജ സിദ്ധാന്തങ്ങളിലൂടെ പോയാൽ മാത്രമേ, പുണ്യാഹം ചെയ്ത് ശുദ്ധി വരുത്തിയാൽ മാത്രമേ ഞങ്ങളുടെ പൂർവികരെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നൊരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ എവിടെ ഇവിടുത്തെ ആദിമന് നീതി? ഹിന്ദു മതത്തിനകത്ത് നീതിയില്ല എന്ന് നിരന്തരം പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായം ഉണ്ടാക്കിയതാണെന്നോ ഏതെങ്കിലും ഒരു ജാതിയോ അല്ലെങ്കിൽ സംഘടനയോ ഉണ്ടാക്കിയതാണെന്നല്ല അർത്ഥം. ഇവിടുത്തെ ഭരണഘടനാ സംവിധാനത്തിലൂടെ കടന്നു വരികയും എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ മറ്റു പല നിയമങ്ങളും ഭേദഗതി വരുത്തിയപ്പോൾ, ഭരണഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയപ്പോഴും ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അവരുടേതായിരിക്കുന്ന ആചാര വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാര്യവും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഹിന്ദു മതത്തിന്റെ അകത്തുള്ളവർ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് ആ രീതിയിൽ സ്പർദ്ധ വളർത്താമെന്ന് ആരും നിനക്കേണ്ട ആവശ്യം അതല്ല എന്നുള്ളത് കൃത്യമായി ബോധ്യം നമുക്ക്. ഇതിനെല്ലാം എതിർക്കുന്ന ഭരണ സംവിധാനം കക്ഷി രാഷ്ട്രീയങ്ങളും ആ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന എന്താണ്? അവരിതിനെ വിഘടിപ്പിക്കുന്നു എന്ന ധാരണയെ സംഘടിപ്പിക്കുന്നത് ഒരു ബ്രാഹ്മണ മത സംവിധാനത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയി ചേർക്കുകയാണ്. ബ്രാഹ്മണ മോശക്കാരല്ല, അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങൾ അവർക്ക് ശ്രേഷ്ഠമാണ്, സംരക്ഷിക്കപ്പെടണം, നിലനിൽക്കണം, അവരുടേതാണ്, സംരക്ഷിക്കപ്പെടണം. മറ്റു മതങ്ങളുടെയും എന്നാൽ നമ്മുടെ ജനതയുടെ ആരാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്? ആരാണ് സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരിക? രാജ്യം മതവിരുദ്ധമാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ വേണ്ടാന്ന് വെക്കാം. അങ്ങനെയല്ല,
മതസ്വാതന്ത്ര്യം ആർട്ടിക്കൽ 25 ഉം 26 ഒക്കെ പറയുന്ന സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ, 14 പറയുന്ന തുല്യതയില്ല. അപ്പൊ അതിലെന്തുകൊണ്ട് ഈ ജനതയ്ക്ക് വേണ്ട കാര്യങ്ങളും എന്തിന് ഇതിലേക്ക് നേതാക്കന്മാർ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഇത്തരത്തിൽ പോകുന്നു, എന്തുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളോടെയും ഈ ജനത ഹിന്ദു ആകുമ്പോൾ ഞങ്ങളുടേതായിരിക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്ക് അനുഭവിച്ചു തന്നുകൂടാ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ ബ്രാഹ്മണരുടെ ആചാരങ്ങൾ പിൻപറ്റണം, അതിന്റെ പുണ്യാഹത്തോടു കൂടി മാത്രമേ ഞങ്ങളെ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന എന്ത് മര്യാദയാണത്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ മതത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, അതിൽ ആ ഒരു പൂർണ്ണമായ സംതൃപ്തനല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ പൂർണ്ണമായൊരു ആ ഒരു അർത്ഥത്തിൽ നിൽക്കാൻ കഴിയുന്ന സ്വത്വത്തോടുകൂടി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ ഭരണപരമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾക്ക് വിലങ്ങതടിയാകുന്നത് ബ്രാഹ്മണിക്കൽ നിയമങ്ങളാണ്. ബ്രാഹ്മണിക്കൽ നിയമങ്ങൾ അവർക്ക് സ്വീകാര്യമാണ്, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. എന്നാൽ അത് ഇന്ന് ഈ പറയുന്ന സംവിധാനം, ഭരണ സംവിധാനം, കക്ഷി രാഷ്ട്രീയങ്ങളൊക്കെ ഇഴുകി ചേർന്നുകൊണ്ട് അതിനെ അതിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് വെക്കുകയും എന്നിട്ട് ഞങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക, ഈ പറഞ്ഞ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, അതല്ല മനുസ്മൃതി പറഞ്ഞു, ശങ്കരൻ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങളെ അവിടെ കുത്തി നിർത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ സമുദായങ്ങളാണോ നിങ്ങളാണോ എന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങളാണെങ്കിൽ നിങ്ങളാണ് തിരുത്തേണ്ടത്, സമുദായങ്ങളല്ല. കാരണം സമുദായങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദു ആകുമ്പോൾ ഡിനോമിനേറ്റ് ആകണം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഭാരതീയനാണ്, നമ്മൾ ഹിന്ദുസ്ഥാനിയാണ്, നമ്മുടെ ജനത അതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ വ്യത്യാസമാണ്, അതൊരിക്കലും ബ്രാഹ്മണിക്കനല്ല. ഞങ്ങളുടെ വസ്ത്ര നിയമങ്ങൾ, ഭക്ഷണ നിയമങ്ങൾ, ജീവിതശൈലി, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദൈവസങ്കല്പങ്ങൾ പോലും ബ്രാഹ്മണിക്കനല്ല, ആ സംവിധാനത്തിൻ്റെതല്ല. ബ്രാഹ്മണിക്കൽ എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ജാതീയമായിരിക്കുന്ന ബ്രാഹ്മണിക്കൽ കൂടാതെ അത്തരം സംഹിതകളും ഈ വേദപരമായിട്ട് ഋഗ്യജു സാമാധർവ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തന്നെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഹിന്ദു ആയിരിക്കുമ്പോഴും ചതുർവേദങ്ങളുമായി ഞങ്ങൾക്ക് ഒരു പുലബന്ധം പോലും ഇല്ല. ചതുർവേദപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ ഭാഗമല്ല, അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായിട്ട് എങ്ങനെയാണ് ഞങ്ങളെ തോന്നുന്നത്, ഞങ്ങളെ ഇളക്കേണ്ട തോല് കൊണ്ടല്ലേ ഞങ്ങളെ ഇളക്കേണ്ട, അല്ലാണ്ട് മറ്റൊന്നും കൊണ്ട് എങ്ങനെ ഞങ്ങൾ ഇളക്കും, ഇനി അളന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞത് സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഞങ്ങൾക്ക് നേരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധമാണ്, ഞങ്ങളുടെ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നീതി നിഷേധമാണ്. ആ നീതി നിഷേധം ചോദ്യം ചെയ്യാൻ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ പോലും വരുന്നില്ല എന്നൊരു പോരായ്മ എന്ന് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സത്യത്തിൽ ഞങ്ങളോട് കൂറുണ്ടെങ്കിൽ ഞങ്ങളുടെ ആചാരങ്ങൾ അങ്ങനെ നടക്കട്ടെ. അതിലൊരു ഒരു ഒരു തരത്തിലും മറ്റുള്ളവർ ഇപ്പം നേരത്തെ പറഞ്ഞ നേതാവായാലും ശരി, അതിനിപ്പോ ഇതിനു മുമ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ജി ഗോപാലകൃഷ്ണന്റെ പേര് പറയാം, കമ്മ്യൂണിസ്റ്റുകളുടെ, കോൺഗ്രസുകളുടെ, ഈഴവന്മാരുടെ ഒക്കെ പേര് പറയാം. കാരണം SNDP സംഘടനയേക്കുന്ന ഒരു സമയം ഞങ്ങളുടെ ആചാരങ്ങൾക്ക് നേരെ കടന്നു വന്നു. ആരവർക്ക് അധികാരം കൊടുത്ത് SNDP എന്ന് പറഞ്ഞത് അവർക്കതാകാം, സംഘടനയ്ക്കാകാം, നാരണീയ ദർശനങ്ങൾക്കാകാം, ഈഴവരുടെ എല്ലാവരെയും നന്നാക്കാൻ ആരും ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിൽ ആദിമരുണ്ട്, ആദ്യം ആചാര വിശ്വാസങ്ങൾ പിൻപറ്റുന്നവരുണ്ട്, നായന്മാരിലുണ്ട്, മറ്റു സമുദായങ്ങളുണ്ട്. ഈ ആചാര വിശ്വാസങ്ങൾ പിൻപറ്റുന്നവരെ അതായിക്കണം, അങ്ങോട്ട് അങ്ങോട്ട് മതം വേണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണിക്കൽ മതം പിൻപറ്റുന്നവർ പിൻപറ്റിപ്പോകാം, അതിനെതിരല്ല നമ്മൾ. ഇതിന്റെ അകത്തുള്ളവർക്ക് പൂർണ്ണത വേണ്ടേ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടേ, അതിന് സാധ്യമാകുന്നില്ല. ആ സാധ്യമാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശാലൈക്യം പറയുന്നവർ ഇതിനെ കൂടി ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് തുല്യത വേണം, എല്ലാവർക്കും ഈക്വാലിറ്റി വേണം, മതേതരത്വം വേണം എന്ന് പറയുന്നവർ, മറ്റുള്ളവരുടെ മത നിയമങ്ങളിലും വിഷയങ്ങളിലും വലിയ സ്നേഹം കാണിക്കുന്നവർ, പ്രത്യേകിച്ച് ഇസ്ലാമിക ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ, എന്തുകൊണ്ട് അടിസ്ഥാന ജനതയുടെ പാരമ്പര്യത്തിലേക്ക് മറ്റുള്ളവർ വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ഭരണഘടനാപരമായി തന്നെ നിലനിൽക്കണം എന്ന കാഴ്ചപ്പാടിൽ വരുന്നില്ല. അത് വരണ്ടേ, വരണം, മതമുള്ള രാജ്യത്ത് വരണം, മതമില്ലെങ്കിൽ വേണ്ട എന്ന് ഉറപ്പിച്ചു പറയും. അതുകൊണ്ട് അവിടുത്തെ ബക്രീദിന് ബലി പെരുന്നാളിന് വിശുദ്ധമായി കണ്ടുകൊണ്ട് ആശംസ പറയുകയും ഇവിടുത്തെ ആചാരങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി സമരം ചെയ്യുകയും മണ്ണെണ്ണെടുത്ത് ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഹൈന്ദവ നേതാക്കളും നേതൃത്വവും ചിന്തിക്കുന്നത് അവരും നിശ്ചയിക്കണം. അതുകൊണ്ട് അവരോട് നമുക്ക് വളരെ ഇങ്ങോട്ട് എടുക്കരുത്, ഇങ്ങോട്ട് വരരുത്, നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം മാത്രമാണ് മുഖ്യം, നിങ്ങൾ അതുകൊണ്ട് അവിടെ ആശംസ പറയുകയും ഞങ്ങളെ അങ്ങോട്ട് മോശപ്പെടുത്താൻ വേണ്ടി പരമ്പരാഗതമായി ഞങ്ങൾ മോശക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. അല്ലാണ്ട് ഉണ്ടായിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഇവിടെ ഈ ആചാരം ശ്രേഷ്ഠമെന്ന് പറയണം ഈ വ്യക്തികൾ, അതുണ്ടായിട്ടില്ല. വ്യക്തിഹത്യ ചെയ്യുകയല്ല, ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ചെയ്ത പോരായ്മയാണ്. ബലി പെരുന്നാൾ എങ്ങനെ ഈ പറഞ്ഞ മാനദേഹങ്ങൾക്ക് വിശുദ്ധമാകുന്നു, എന്തുകൊണ്ട് ഞങ്ങളുടെ ബലി ആചാരങ്ങൾ മോശമാകുന്നു, രണ്ടിടത്തും ആയുധവും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ തന്നെ ഇല്ല, അതും ഇവിടെ കഴിക്കാൻ വിധിയുള്ള മൃഗങ്ങളെയാണ്, അതും എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും ബലി അറുത്ത് കഴിക്കുന്നത്. ഉപ്പും മുളകും മസാലയും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് വേവിക്കും ചെയ്യുന്നത്. പിന്നെ എന്താണ് മാറ്റം? അവിടെ അവരുടെ മതവിശ്വാസത്തിൻ്റെതായിരിക്കുന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ വിശ്വാസമാണെന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും ആരും പീഡിപ്പിക്കുന്നില്ല, ഉണ്ടെങ്കിൽ ഒരുപോലെ കാണുകയും വേണം. എന്നാൽ അതല്ല, അതല്ല.
ഇത് ആ സമയത്ത് പറയുന്ന അപ്പോൾ ഉണ്ടായി. അപ്പോൾ ഈ ബക്രീദിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ അതൊരു സ്പർദ്ധ ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് ബക്രീദുമായി ബന്ധപ്പെട്ടതല്ല, അവരുടെ ആചാരവിശ്വാസങ്ങൾ നടക്കണം. പക്ഷെ അവിടെയുള്ളതും ഇവിടെയുള്ളതും ഇങ്ങനെ വേറിട്ട് കാണുകയും ഞങ്ങൾ ഈ ബ്രാഹ്മണിസത്തിന്റെ അടിയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുക. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരു മതവിചാര വിഷയങ്ങൾ മാത്രമുള്ളതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും അതിന് സ്വതന്ത്ര കാഴ്ചയുള്ള സ്വതന്ത്ര മതങ്ങളെ അതിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ഡിനോമിനേറ്റ് ആണ്, ബ്രാഹ്മണ മതത്തിനുള്ള തുല്യത തന്നെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ പാരമ്പര്യത്തിന് വേണം, ശങ്കരാചാര്യക്കുള്ള അതേ പ്രാധാന്യം ഞങ്ങളുടെ ആചാര്യന്മാർക്ക് വേണം. അല്ലാണ്ട് ഞങ്ങളുടെ പരമാചാര്യയുടെ മറ്റൊരു സമ്പ്രദായ ആചാര്യം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ആകില്ല, ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ആകില്ല, ഞങ്ങളുടെ വിഷയങ്ങൾ ഉൾക്കൊണ്ടവരെ ഉൾക്കൊള്ളാനേ ഞങ്ങൾക്ക് ആവുകയുള്ളൂ. ഇത് സത്യസന്ധമായ കാര്യമാണ്. തുറന്നു പറയുമ്പോൾ ആരും ഖേദം കരുതിയിട്ട് കാര്യമില്ല. ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കണമെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നവന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വേണം. അത് എല്ലാ അർത്ഥത്തിലും, അതിൽ പ്രധാനമായിട്ട് ഭാരതം മുന്നോട്ട് ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞത് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെ വിശ്വാസപരമായിട്ടുള്ള ഇലക്ഷനും വിശ്വാസപരമായ രാഷ്ട്രീയം നടക്കുന്ന ഈ രാജ്യത്തെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാധാന്യങ്ങൾ ഇനി ഈ ജനത ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ഈ ഒരു ആദ്യ സമ്പ്രദായം പിൻപറ്റുന്ന ആരുമായിട്ടും സഹകരിക്കാനും അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും നിർബന്ധിതമാകുന്ന ഈ കാലഘട്ടത്തിൽ അതിനായി തന്നെയാണ് നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്താണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തും വീട്ടെടുക്കണം. അതിന് ഞങ്ങളുടെ സ്വത്തത്തിനെതിരെ നിൽക്കുന്ന ആരായാലും ശരി, അത് മറുപക്ഷമാണ്, ശത്രുപക്ഷമല്ല, മധുപക്ഷം, എതിർപക്ഷമാണ്. ഇതിന് സന്ധിയില്ലാത്ത ധർമ്മസമരം തന്നെയാണ് നയിക്കുക. കാരണം ഇതുവരെയും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനല്ല, തളർത്തിക്കൊണ്ടുവരാനേ ഹിന്ദുമതത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വൈദേശിക ശക്തികളുടെ ആക്രമണം മാത്രമേ ഹിന്ദുമതത്തിനകത്ത് ഈ വൈദിക മതത്തിന് നേരെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇതിനങ്ങനെയല്ല, ഇതിന് അകത്തുള്ളവരാണ് ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തും. ഇപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ചെയ്തുകൊണ്ട് ഹിന്ദുമതത്തിന് അകത്തുള്ളവരാണ് ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരാൾ പോലും ആര്യസമാജത്തിന്റെ ആചാരങ്ങളാണ് ഹിന്ദുമതത്തിന് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് ഗർഭാപ്പസിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ആദ്യ സമ്പ്രദായത്തിലൂടെ ഒരാളെ പോലും മതപരിവർത്തനം നടത്താൻ വേണ്ടി ആരും ആശ്രയിച്ചിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. എന്താണ് അവര് മുന്നോട്ട് വെക്കുന്ന ഈ ബ്രാഹ്മണിക്കൽ ആചാര വിശ്വാസങ്ങളെ വേദപാരമ്പര്യമാണ്. ഞങ്ങളുടേത് വേദപാരമ്പര്യമല്ല, നമ്മൾ എത്രയോ കാലമായിട്ട് പറയുക, ഞങ്ങളുടെ വേദപാരമ്പര്യം, ഞങ്ങൾക്ക് ആ ഭേദങ്ങളുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ല, 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 ഇല്ല. എന്തിന് പിന്നെ അവിടെ കൊണ്ടുപോയി കിടന്നു? ആ വേദത്തിനോട് എന്ത് ബന്ധമുണ്ട്? അത് തന്നെയാണ് ഇപ്പോൾ ഖുർആനോട്, ബൈബിളിനോട്, പിടികകളോടൊക്കെ ഉള്ളത്. എന്താണ് അതൊക്കെ ഇതിന്ന് പോയിട്ടുള്ളത്? ആ ബന്ധം ഞങ്ങൾക്കുണ്ട്. ശങ്കരാചാര്യ എപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അടിസ്ഥാന വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത്രയും മറ്റു മതങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങനെ അതിനെയൊക്കെ കാണണമെന്ന് നിങ്ങൾ വിചാരം ചെയ്യൂ, നിങ്ങൾ ഓരോരുത്തരും വിചാരം ചെയ്യൂ. അപ്പോൾ ഒന്നിനെ ഞങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ മറ്റുള്ളതിനെയൊക്കെ സ്വീകരിക്കാം, ഒരാളെ സ്വീകരിക്കാമെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. അല്ല, ഇതുമാത്രം സ്വീകരിക്കാമെന്ന് പറയണ്ട, കാരണം നീതി നിഷേധം അവിടെയൊക്കെ കാണുന്നത്. അത് ആരെഴുതി എഴുതിയില്ല, ഇന്നോരെഴുതിയിട്ടില്ല എന്നും അതൊന്നും സർട്ടിഫൈ ചെയ്യാൻ ഞങ്ങളാണല്ലോ, ഞങ്ങളുടേതല്ല, ഞങ്ങളെ മോശപ്പെടുത്തിയിട്ടുള്ളൂ, ഞങ്ങൾ നന്നാക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ നന്നാക്കാനായിട്ട് ഈ തരത്തിലുള്ളവർ വരികയും വേണ്ട. ഭരണഘടനാപരമായിട്ടുള്ള നീതി നിഷേധം അന്ന് തൊട്ട് ഇന്ന് വരെയുണ്ട്. മഹാനായ അംബേദ്കർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം ഇന്നും തുടരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് മാറ്റം വരണം. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ്, ഭാരതത്തിന്റെ ഭാഗമാണ്, പൂർണ്ണമാണ്. ഈ നാടിന്റെ അവകാശികൾ തന്നെ ഭാഗം തന്നെയാണ് ഞങ്ങൾ. എന്നാലോ, ഞങ്ങൾ മറ്റുള്ളവരുടെ മതനിയമങ്ങളുടെ അടിമത്വം പേരേണ്ടവരല്ല, ഞങ്ങൾക്ക് സ്വന്തമായി സ്വത്തമുള്ളവരാണ്, പാരമ്പര്യമുള്ളവരാണ് എല്ലാ അർത്ഥത്തിലും. ആ പാരമ്പര്യം അംഗീകരിച്ച് കിട്ടണം എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്. ഇവിടെ നീതി നിഷേധന സപ്തപതി നടത്തിയിട്ടോ, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ വേദോസൂക്തങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അഗ്നിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടോ, രാജഹോമം നടത്തിയിട്ടോ ഒന്നുമല്ല ഞങ്ങളുടെ വിവാഹങ്ങളും. ഞങ്ങൾക്ക് ഷോഡശ സംസ്കാരങ്ങൾ ഞങ്ങളുടേതല്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കിടക്കുന്നത്. വെജിറ്റേറിയൻ പൂജ, നമുക്കറിയില്ല എന്തവരർത്ഥമാക്കുന്നേ എന്നുള്ളു. ഞങ്ങൾ കഴിക്കുന്ന മീനും അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കഴിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ പൂജ. എന്നാൽ അതെന്തിനും മറ്റൊന്നാക്കണം. വീണ്ടും പറയുന്നത്, ഈ മതത്തിൻ്റെ ഉള്ളിലുള്ളവർ നിർബന്ധിക്കുകയല്ല, ഈ ഭരണ സംവിധാനം, നീതിന്യായ വ്യവസ്ഥ ഒക്കെയാണ് ഇത് ഇത്തരത്തിലാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ നീതി നിഷേധിക്കുന്നത് മറ്റുള്ളവർ ഇവിടെ മതത്തിലേക്ക് കൊടുക്കുകയും ഞങ്ങളിതിലേക്ക് ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും അനുവദനീയമല്ല എന്നും പറയുന്നു. എന്തിന്? എന്താണ് ഇതിന്റെ താല്പര്യം? ഭരണകർത്താക്കളും ഭരണ സംവിധാനങ്ങളുമാണ് വേണ്ടത്. അല്ലാണ്ട് ഹിന്ദുമതത്തിന്റെ അകത്തുള്ള ജാതികൾ കാണിച്ചു, മറ്റുള്ളവർ കാണിച്ചു, മറ്റുള്ളവർ അതിന്റെ ആളെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമുക്കാകില്ല. കാരണം നമുക്കും സാമാന്യ ബോധവും ബുദ്ധിയും വിവരവും ഒക്കെ. ജനാധിപത്യ സംവിധാനത്തിൽ കോടതിയിൽ എത്തുമ്പോൾ എന്ത്, ഈ ചേർന്ന സമുദായങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ എടുത്തു വെക്കുന്ന നിയമത്തിൽ എന്താണ് ഹിന്ദുവിന്റെ ആക്ട്, ഹിന്ദുവിന്റെ നിയമം, മതപരമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താണ് ഞങ്ങളുടെ ആചാരങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ, എന്താ ഞങ്ങളുടെ ആചാര്യന്മാരുടെ ഞങ്ങളുടെ വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് ഒരു കമ്മീഷൻ വെച്ച് പഠിച്ച് അത് രേഖപ്പെടുത്തി അത് ചെയ്താൽ അതുണ്ടാകുന്നില്ല. നേരെ പോയി സംസ്കൃത ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് ഇങ്ങനെ നിയമം ഹിന്ദുവിലില്ല, ഇങ്ങനെ ആചാരം ഹിന്ദുവിലില്ല? ഞങ്ങളുണ്ടോ ആ ഹിന്ദു മത ഗ്രന്ഥങ്ങളിൽ?
ഇല്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ കാര്യമുണ്ടാകും? ഞങ്ങളുടെ കാര്യമുണ്ടാകണമെങ്കിൽ ഞങ്ങൾ അതിലുണ്ടാകണം, ഞങ്ങൾ അതിലില്ല. ഞങ്ങൾ ഉള്ളിടത്തപ്പോഴും ഞങ്ങൾ പുറത്തായിരുന്നു. ആ പുറത്തുനിന്നേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആ മാന്യത ഇന്ത്യയിലെ ഓരോരുത്തരും, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും മറ്റെല്ലാവരും മതങ്ങളും ജാതികളോടും ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ എന്നെയും എൻ്റെ ജനതയെയും അറിയാൻ ശ്രമിക്കും. ഞങ്ങളില്ലാതിരുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലും, ഞങ്ങളില്ലാണ്ടല്ല, ഞങ്ങളെ കുറിക്കാനിട്ട, ഞങ്ങളെ എഴുതി വെക്കാത്ത ഈ ചരിത്രത്തിലും, ഈ വേദപുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിലും ഞങ്ങളെ തിരഞ്ഞാൽ കാണില്ല. ഞങ്ങളെ തിരഞ്ഞാൽ കാണുക, ഈ മണ്ണിലൂടെ തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാലവും പാലവും എന്നുള്ള പാട്ടുപാടിയ പോലെ അതിൻ്റെ തൂണുകൾക്കടിയിൽ നിന്ന് ഞങ്ങളെ കിട്ടു. ഇവിടുത്തെ പാടങ്ങളുടെ വരമ്പുകളുടെ ഇടയിൽ നിന്ന്, മടകളിൽ നിന്ന് ഞങ്ങളുടെ ചരിത്രം കിട്ടൂ നിങ്ങൾക്ക്. കാരണം ഒരു കാലത്ത് അടിമയാക്കപ്പെട്ടവരുടെ ജീവിതം പിന്നെ അവിടെയാണ്. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ തലയിൽ കയറി ഭരിച്ചവർ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഭരിച്ചവരില്ല. ഉമ്മൊത്തിയോണ്ടൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഞങ്ങളെ അടിത്തറ ഞങ്ങൾക്ക് നീതി ആര് വാങ്ങിത്തരുന്നു? അപ്പോൾ മാത്രമേ രാജ്യത്ത് അധസ്ഥിത വിഭാഗങ്ങൾ, അടിസ്ഥാന വിഭാഗങ്ങൾ, ആദിമാർഗികൾ ഒക്കെ നീതി അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അതുണ്ടാകുന്നില്ല. അതുണ്ടാകണമെന്നാകെ തന്നെയാണ് പ്രവർത്തനം. പലപ്പോഴും പലർക്കും രുചിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, ആത്യന്തിക ലക്ഷ്യം സ്വന്തം ജനതയുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതിൽ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ച് ആത്മീയതയെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയതയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമഗ്രമായ മുന്നേറ്റം, ആ സമഗ്രമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഇതിഹാസ്യത്തോട് സഹകരിക്കുന്നത് ആരെല്ലാമാണ്? ജാതി മത ലിംഗ രാഷ്ട്രീയമില്ലാതെ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കാൻ, എല്ലാവരെയും ഒന്നിച്ച് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ആരാണ് എതിർ നിൽക്കുന്നത്? അവർ നമുക്ക് പറഞ്ഞ പോലെ എതിരാളികൾ തന്നെയായിരിക്കും. അല്ലാതെ ഒരു ഓരോരു തരത്തിലും ഒരു സഖ്യത്തിന് നാം തയ്യാറല്ല. നമ്മുടെ ജനത ഇനി തയ്യാറാവുകയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അടുത്ത മാസം 28-ാം തീയതി ഈ പറയുന്ന സമ്പ്രദായങ്ങളുടെ പരമ്പരാഗത സമ്പ്രദായങ്ങളുടെ അവകാശികളാണെന്നുള്ള വിശ്വാസമുള്ളവരും ഇല്ലാത്തവരെയൊക്കെ പടച്ചേർത്തിരുത്തി പ്രഥമമായിട്ട് നമ്മളൊരു മീറ്റിംഗ് വിളിക്കുക. മറ്റൊന്നിനുമല്ല, ആരെയും ആക്രമിക്കാനല്ല. നമുക്ക് നമ്മളായി ഇവിടെ ജീവിക്കേണ്ടേ? നമുക്ക് നീതി വേണ്ടേ? ആ നീതിയുള്ള സമൂഹത്തിൽ നമ്മുടെ സ്വന്തം ആത്മീയതയിൽ നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മളെ മതം മാറ്റം ചെയ്യുന്നത് ബ്രാഹ്മണിക്കൽ മതമായാലും ശരി, ഇവിടെ മുസ്ലിം മതമായാലും ക്രൈസ്തവ മതമായാലും മറ്റു മതങ്ങളായാലും ആ മതത്തിന്റെ ഭാഗമല്ല എന്നിരിക്കെ നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദു എന്ന് പറഞ്ഞിട്ട് നമ്മുടേതല്ലാത്ത ആദർശങ്ങളും ദർശനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു എങ്കിലും, അല്ല നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് മറ്റൊരു മതം പഠിപ്പിക്കുന്നു എങ്കിലും, അത് ഒരുപോലെ മതം മാറ്റമാണ്. അത് നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ സ്വത്വം നശിപ്പിക്കുന്ന, നമ്മളെ രാഷ്ട്രത്തിൽ നിന്ന് ലോകത്തിന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ആ അർത്ഥത്തിൽ മതം മാറ്റുന്ന, നമ്മുടെ ജനതയെ മതം മാറ്റുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെ കാണുള്ളൂ. അത് നിങ്ങൾ വേദം പഠിപ്പിച്ചാലും, അല്ല നിങ്ങൾ ബ്രാഹ്മണിക്കൽ നിയമങ്ങളാക്കിയാലും ഒക്കെ അങ്ങനെ തന്നെ പഠിപ്പിക്കേണ്ട എന്നല്ല, അവൻ്റെ സ്വത്വം നശിപ്പിച്ചാൽ അത് നമ്മുടെ ജനതയ്ക്ക് തന്നെയാണ് നഷ്ടം. ഞങ്ങൾ കേവലം പുലയനോ പറയനോ വെട്ടുവനോ വള്ളുവനോ ഒക്കെ ജാതി മാത്രമായി ഒരാളിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ആ പാരമ്പര്യം നിലനിൽക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ആ പാരമ്പര്യം അഭിമാനത്തോട്, പുലയ പാരമ്പര്യം, കോതമ്പ മഹാറാണിയും കുറവ രാജവംശയും ഒക്കെ ഉണ്ടായിരുന്ന ആ പാരമ്പര്യം, ആ ഈ രാജവംശത്തിന്റെ ആ പാരമ്പര്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കണം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹം. അതിന് എല്ലാ സുമനസ്സുകളും ഈ നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കണം. ഒരിക്കലും നിങ്ങളെ ആരെയും ആക്രമിക്കുക, നിങ്ങളെ ആരും ഇല്ലാണ്ടാകുന്നില്ല, നിങ്ങൾ എല്ലാവരും ഉണ്ടാകുന്നതിനൊപ്പം നമ്മളും ഉണ്ടാവണം, നമ്മുടെ ജനതയും ഉണ്ടാകണം, ഇവിടെ ആചാര വിശ്വാസങ്ങളും ഉണ്ടാകണം. അത് നിയമപരമായി നേടിയെടുക്കുകയും വേണം. ഓടിപ്പോയി കോടതിയിൽ പോവാൻ കഴിയില്ല. കാരണം രാജ്യത്ത് ഒരു കോടതിയെ സമീപിക്കണമെങ്കിൽ സമീപിക്കുന്നവന്റെ കടയിൽ എത്ര രൂപ വേണമെന്ന് നിങ്ങൾ കോടതി പ്രവേശിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സാധാരണക്കാരന് പെട്ടെന്ന് സാധ്യമല്ല. ജനാധിപത്യ സമരങ്ങളിലൂടെയാണ് അതിലേറെ പെട്ടെന്ന് സാധ്യം. എന്താണ്? സമ്പത്തില്ലാത്തവർക്ക് അത് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ ഈ ജനതയുടെ കയ്യിൽ അത്ര പണമില്ല. എന്നാൽ ഒന്നുണ്ട്, സംഘടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മുട്ടിപ്പൊല്ല് മുളപ്പിക്കുമെന്ന് പറഞ്ഞവൻ ഇന്ന് മഹാത്മാവാകുന്നതും. ആ അവരുടെ ജനത ഇന്ന് വിദ്യാഭ്യാസം നേടി എല്ലാ മേഖലയും കീഴടക്കുന്നു. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഹിന്ദു ആയിരിക്കുമ്പോഴും നമ്മുടെ ജനതയ്ക്ക് ഭരണഘടനാപരമായെന്ന് പറയപ്പെടുന്ന നീതിന്യായ സംവിധാനത്തിൽ നീതി നിഷേധങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മാറണം. ചട്ടങ്ങൾ മാറിയില്ലെങ്കിൽ മാറ്റും ആ ചട്ടങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തം ഹരിനമ ചണ്ടാളരൂപായ ഗുരുഗുരു ശ്രീ പാദുകാം പൂജയാമി.